എം എസ് ശ്രീഹരി 705 മാർക്കോടെ കേരള മെഡിക്കൽ മൂന്നാം റാങ്ക് സാധ്യമാക്കി. പത്തനംതിട്ട ജില്ലക്കാരനായ ശ്രീഹരി ബ്രില്ലിന്റിലെ റിപ്പീറ്റർ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ പേരൻസിനും പിന്നെ കഴിഞ്ഞ വർഷം നീറ്റിന് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഇവിടെ വന്നിട്ടുള്ള ഡയറക്ടർ സ്റ്റീഫൻ സാറിനും സന്തോഷ് സാറിനും പിന്നീട് എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ടീച്ചർമാർക്കും എല്ലാവരും പിന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ കൂട്ടുകാരെ, കഴിഞ്ഞ വർഷം ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലൊരു മാർക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും നല്ലൊരു മെഡിക്കൽ കോളേജ്, ഇപ്പോൾ കോഴിക്കോടോ തിരുവനന്തപുരമോ അതുപോലത്തെ ഏതെങ്കിലും നല്ലൊരു മെഡിക്കൽ കോളേജ് സ്വപ്നം കണ്ടിട്ടാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ ഡയറക്ടേഴ്സിൻ്റെ വേർഡ്സും പിന്നീട് ക്ലാസ് ടീച്ചറിൻ്റെ സംസാരിച്ചപ്പോഴും ഒക്കെ ഞാൻ ഒരു കാര്യമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജസ് എയിംസ്, ജിപ്മർ, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് സീറ്റ് വാങ്ങിക്കാമെന്ന് എന്നെ അന്ന് പഠിപ്പിച്ചു. പിന്നീട് എയിംസ് ഡൽഹി എന്നുള്ള സ്വപ്നത്തിന് താഴെ ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ എയിംസ് ഡൽഹി എന്നുള്ള സ്വപ്നമാണ് എന്നെ എപ്പോഴും എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഓരോ തവണ ഞാൻ ഡിസ്ട്രാക്ട് ആകുമ്പോഴും ഇനിയും വർക്ക് ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവ് എനിക്കിതിന് ഈ സ്വപ്നത്തിൽ നിന്നാണ് എനിക്ക് വന്നിട്ടുള്ളത്. അതിന് എന്നെ സഹായിച്ചിട്ടുള്ള എല്ലാ സാറുമാർക്കും എല്ലാ ഡയറക്ടേഴ്സിനോടും എൻ്റെ ക്ലാസ് ടീച്ചറിനോടും ഒക്കെ ഞാനിപ്പോൾ നന്ദി പറയുന്നു. അതിലുപരി ഞാൻ ദൈവത്തോടും നന്ദി പറയുന്നു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന കൂട്ടുകാരെല്ലാം NEET 2024 എഴുതാൻ പോകുന്ന പിള്ളേരാണ്. അപ്പോൾ അതിൽ നിങ്ങളെല്ലാം ബ്രില്ലിയൻ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാസ്സായിട്ടാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ സാധാ ഒരു കുട്ടിയെക്കാട്ടിലും കുറച്ചും കൂടെ ടാലൻ്റ് ഉള്ള കുട്ടികളാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, എത്ര ടാലൻ്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഈ എക്സാം അവന് പാടായിട്ട് തന്നെ തോന്നത്തുള്ളൂ. ഇപ്പോൾ ഏതൊരു എക്സാം ആണെങ്കിലും നീറ്റ്, ജെഇഇ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും കീ ടു സക്സസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താൽ ഞാൻ ഇതിപ്പോൾ NEET 2023 എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പറ്റിയ പ്രോബ്ലംസ് മനസ്സിലായിക്കൊണ്ടാണ് ഞാനിവിടെ രണ്ടാമത് ജോയിൻ ചെയ്തത്. ഇവിടെ എനിക്ക് ആ കഴിഞ്ഞ വർഷം പറ്റിയിരുന്നത് കറക്റ്റായിട്ട് ക്ലാസ്സസ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതൊക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ തുടങ്ങിയതുള്ളത്. ഓരോ ദിവസം പഠിപ്പിക്കുന്ന അന്നൊന്ന് പഠിക്കാനും പിന്നീട് അവിടെ അത് പഠിപ്പിക്കുന്ന ഓരോ ദിവസത്തിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഒക്കെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വീക്കിലി എക്സാംസ്, ഓരോ എക്സാംസിനും ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഓരോ എക്സാംസിനും മാർക്ക് വരുമ്പോൾ ഒന്നാമത് നമ്മുടെ കോൺഫിഡൻസ് ഒന്നാമത് നന്നായിട്ട് ബൂസ്റ്റ് ആവും. അതോടൊപ്പം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഫൈനൽ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ആവും. കാരണം സാറുമാർ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നമ്മുടെയും കൂടെ ഒരവണ ഫുൾ ക്ലാസ് കംപ്ലീറ്റ് ആവും. പിന്നീട് പോർഷൻ വൈസ്, പിന്നീട് ഓൾ ടോപ്പിക് എക്സാംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് ജസ്റ്റ് റിവിഷൻ ചെയ്താൽ മതി, ഫുൾ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന പോർഷൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീറ്റിനെ കൺസേൺ ചെയ്യുമ്പോൾ NCERT നമ്മൾ ഫോളോ ചെയ്തിട്ട് പോയാൽ മതി. അതിനപ്പുറം കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളത് ഇവിടുത്തെ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാറുമാർ ആവശ്യത്തിനുള്ളതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മൾ നോട്ട് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലേറെ നോളജ് അതിനകത്തു നിന്ന് തന്നെ കിട്ടും. പിന്നെ കുറച്ച് കുട്ടികൾ ചോദിക്കും ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് ഇനഫ് ആണോ, നമുക്കതിലും കൂടുതൽ വേറെ ഏതെങ്കിലും റെഫറൻസ് ബുക്കിന് പോകണമെന്ന്. ഇപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ആവശ്യത്തിലേറെ ഇത് ഇനഫാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക് പാക്കേജ്, പിന്നെ ഈ ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ അതിലും കൂടുതലോട്ട് ഞാൻ കടന്നു തന്നിട്ടില്ല. ഇപ്പോൾ അതുപോലെ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 10 ബുക്ക് നമ്മൾ ബ്രഷപ്പ് ചെയ്ത് പോകുന്നതിനേക്കാളും ബെറ്ററാണ് നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു പോകുന്നത്. അതിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസ് എഴുതുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓ, ഇതുപോലെ എക്സാം എഴുതുമ്പോഴാണ് നമ്മൾ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ ഒട്ടനവധി എക്സാംസ് എഴുതുന്നുണ്ട്, വീക്കിലി എക്സാംസ്, പിന്നീട് യൂണിറ്റ് വൈസ് എക്സാം, പിന്നെ ഓൾ ടോപ്പിക് എക്സാംസ്. അങ്ങനെ നമ്മൾ ഒരു 1000 ചോദ്യങ്ങളാണ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത്.
നമ്മൾ ഓരോ എക്സാം എഴുതുമ്പോഴും സിൻസിയർ ആയിട്ട് തന്നെ എഴുതണം എന്നാണ് പറയേണ്ടത് ഞാൻ പറയുന്നത്. അതോടൊപ്പം നമ്മൾ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതിനകത്തുനിന്ന് പുതിയൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമുക്ക് തെറ്റിയത് എന്താണെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സാം എഴുതുന്നതിന് ഉപരി അത് നമ്മൾ റിവ്യൂ ചെയ്യാനും കൂടെ നമ്മൾ സമയം കണ്ടെത്തണം. പിന്നീട് ഈ എക്സാം എഴുതുമ്പോഴത്തേക്കും എൻ്റെ അനുഭവത്തിൽ പറയുവാണെങ്കിൽ ഞാൻ എനിക്ക് ഇതുവരെയായിട്ടും ഇത്രയും നല്ലൊരു സ്കോർ എനിക്ക് ഇതുവരെയായിട്ടും ഇവിടുത്തെ ഒരു എക്സാമിന് മോഡൽ എക്സാമിന് വന്നിട്ടില്ല. എൻ്റെ ഹയസ്റ്റ് സ്കോർ എന്ന് വെച്ചാൽ 695 ആയിരുന്നു ഈ മോഡൽ എക്സാംസിൽ. അപ്പോൾ അതിലും നല്ലൊരു മാർക്ക് എനിക്ക് ഫൈനൽ എക്സാമിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ആലോചിക്കുവാണെങ്കിൽ എൻ്റെ റാങ്കും ഹയസ്റ്റ് 21 അതിൽ നിന്നും എനിക്കിപ്പോൾ നോക്കുവാണെങ്കിൽ കേരള റാങ്ക് 2 ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ എക്സാമിനും നമുക്ക് ഒരുപോലെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. എല്ലാ നമ്മൾ സ്റ്റഡി ആയിട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എനിക്കും ആവട്ടെ എനിക്കും ഒരു ഫേസിൽ വെച്ച് എനിക്കും നന്നായിട്ട് മാർക്ക് വാങ്ങാനുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഡിപ്രസ്ഡ് ആവാൻ പാടില്ല, അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ സമയത്ത് നമ്മൾ പേരൻസിനോടും ക്ലാസ് ടീച്ചറിനോടും ഒക്കെ സംസാരിച്ച് നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നേറണം. അല്ലാതെ നമ്മളിപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് അവിടെ നിന്ന് ടോപ്പിലെത്താൻ പറ്റത്തില്ല. ഓരോ തവണയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്താണ് പോകേണ്ടത്. ഓരോ സ്റ്റെപ്പ് വെച്ച് നമ്മൾ പോകാൻ പറ്റത്തുള്ളൂ. ഒറ്റത്തവണ ഒറ്റ ഒരു ദിവസം കൊണ്ട് 10 ചാപ്റ്റർ നോക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ റിപ്പീറ്റേഴ്സും റീ റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റിപ്പീറ്റേഴ്സ് ഇപ്പോൾ തന്നെ മറ്റ് കുറച്ചുകൂടെ നോളജ് ഉള്ള റീ റിപ്പീറ്റേഴ്സിനോടൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അവർ ആവശ്യത്തിന് നോളജ് ഗെയിൻ ചെയ്ത് അവസാനം എല്ലാവരും ഒരേ ഒരു സെയിം ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓൾട്ടോ എല്ലാവരും കൂടെ ഉള്ള എക്സാം ഉണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ നന്നായിട്ട് മാർക്ക് വാങ്ങി ശ്രമിക്കേണ്ടത്. ഇവിടുത്തെ മാർക്ക് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആവാൻ പാടില്ല. അതോടൊപ്പം നമ്മൾ കൂടുതൽ നമ്മൾ ഓവർ കോൺഫിഡൻറ്റ് ആവാൻ പാടില്ല. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മൾ കഴിഞ്ഞ തവണത്തെക്കാളും നമ്മുടെ സ്കോറിനെ ബീറ്റ് ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ഒപ്പീനിയൻ തന്നെയാണ്. ഇതായിരുന്നു എൻ്റെ നീറ്റ് ജേണി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ടാലൻറ്റഡ് ആണ്. നിങ്ങൾക്ക് സമയം ആവശ്യത്തിലേറെയുണ്ട്. അടുത്ത വർഷം ഇതാ ഈ കൂട്ടുകാരോടൊപ്പം നിങ്ങളും ഈ ഇതുപോലത്തെ സീറ്റിൽ വന്നിരിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ് ഫോർ നീറ്റ് 2024. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.